ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫെബിലിയം ജോൺ. എവർ ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന നമ്മുടെ സ്ട്രോബെറി തൈകളാണ്. അപ്പോൾ ഈ സ്ട്രോബെറി തൈകൾ നമ്മൾ ചട്ടിയിലേക്ക് നടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് നടുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് നടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ സ്ട്രോബെറി തൈകളുടെ വാടിയതും പഴുത്തതുമായിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി ഫംഗസ് കാര്യങ്ങൾ, ഇൻഫെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ വാടിയതും ഒടിഞ്ഞതും പഴുത്തതായി നിൽക്കുന്ന നമ്മുടെ സ്ട്രോബെറിയുടെ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മളുടെ സ്ട്രോബെറികളുടെ തൈകളും വാടിയതെല്ലാം വെട്ടി നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മളതിൻ്റെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാൻ പോവാണ്. അതിന് നമ്മളിതുപോലെ ഒരു ഷീറ്റെല്ലാം വിരിച്ചിട്ടിട്ട് ഇനി വിരിച്ചെടുത്ത് നമ്മൾ നല്ല മണ്ണ്, കറുത്ത നല്ല മേൽമണ്ണ് നമ്മൾ എടുത്തിട്ട് അത് ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കിടാം. അങ്ങനെ മണ്ണിട്ടതിന് ശേഷം അടുത്തത് നമ്മൾ ചാണകപ്പൊടിയാണ്. അതുപോലെ നമ്മൾ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയിട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മണലാണ്. അത് ആവശ്യത്തിന് നമ്മൾ മണലിട്ട് കൊടുത്തു. മണലിട്ടതിന് ശേഷം പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കി. ഇനി നമുക്ക് എന്താ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണലും എല്ലാം ഫുള്ള് മിക്സാവത്തക്ക രീതിയിൽ നന്നായി നമുക്ക് ഇളക്കിയെടുക്കണം. കാരണം നമ്മുടെ സ്ട്രോബെറി തൈക്ക് എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചകിരിച്ചോറ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈർപ്പം ആവശ്യമാണെങ്കിലും അതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരിന് ചീച്ചിലൊക്കെ വന്ന് നമ്മുടെ സ്ട്രോബെറി തൈ ചീഞ്ഞു പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മണല്, മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത്രയും സാധനങ്ങൾ സമാസമം എടുത്തിട്ടാണ് നമ്മുടെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കണം. അങ്ങനെ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ഇട്ടതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്നെടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി നമ്മളുടെ പോട്ടിംഗ് മിശ്രിതം കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നടാൻ പോകുന്ന ചട്ടി നമ്മളെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചട്ടിയിലാണ് നമ്മൾ സ്ട്രോബെറി നടാൻ പോകുന്നത്. അതിനായും തന്നെ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി തൈയുടെ വേരുകൾക്കൊക്കെ ചീച്ചില് കാര്യമുണ്ടായി, പെട്ടെന്ന് ഫംഗസ് ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം വന്ന് പെട്ടെന്ന് ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ തന്നെ വാർന്നു പോകണം, എന്നാൽ തണുപ്പ് നിൽക്കുകയും ചെയ്യണം. അതാണ് സ്ട്രോബെറിയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹോള് കാര്യങ്ങളെല്ലാം, നമ്മുടെ ചെടിച്ചട്ടികളുടെ ഹോള് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഹോള് വലുപ്പാക്കി റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പോട്ടിംഗ് മിശ്രിതം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോളൊന്നും ഒരിക്കലും അടഞ്ഞു പോയി വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മണ്ണ് കാര്യങ്ങളെല്ലാം അടഞ്ഞ് നമ്മുടെ ഹോളൊക്കെ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഓട് കഷ്ണം, ഓടെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമ്മൾ പൊട്ടിച്ചെടുത്തെല്ലാം നമ്മുടെ ഹോളിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരത്തി കൊടുക്കുന്ന ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹോൾ അടഞ്ഞ് നമ്മുടെ ചട്ടിയുടെ അടിയിൽ വെള്ളക്കെട്ടായി ചെളിയായി കിടക്കാനുള്ള ചാൻസ് ഒരിക്കലും ഉണ്ടാവില്ല. അതിനാണ് നമ്മളിതുപോലെ ഓട് നമ്മളിതുപോലെ ഇട്ട് അടക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഓട് കാര്യങ്ങളെല്ലാം നമ്മുടെ ചട്ടിയിൽ അടിയിലിട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ മിശ്രിതം നമ്മുടെ ചട്ടിയിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചട്ടിയിൽ നിറയെ നമ്മൾ പ്രോട്ടീൻ മിശ്രിതം കാര്യങ്ങളെല്ലാം സെറ്റായി, അതിൻ്റെ കട്ട പ്രോട്ടീൻ മിശ്രിത കട്ടയ കാര്യങ്ങളെല്ലാം നീക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സ്ട്രോബെറി തൈ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു ചട്ടിയിൽ രണ്ട് സ്ട്രോബെറി തൈ വീതമാണ് നമ്മൾ നടാൻ പോകുന്നത്. അത് നമ്മുടെ ചട്ടിയുടെ സെൻറ്ററിലല്ല നമ്മൾ സ്ട്രോബെറി തൈ വയ്ക്കുന്നത്, സൈഡ് ചേർന്നിട്ടാണ് വയ്ക്കുന്നത്. കാരണം നമ്മുടെ സ്ട്രോബെറി തൈ വളർന്ന് വലുതായി അതിൽ സ്ട്രോബെറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മണ്ണുമായി സ്ട്രോബെറി മുട്ടിക്കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രോബെറി പഴങ്ങൾക്ക് ചീച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൈഡിൽ നമ്മൾ സ്ട്രോബെറി തൈ നടുമ്പോൾ അതിൻ്റെ
പഴങ്ങൾ ഉണ്ടാകുന്നത് പുറത്തേക്ക് വീണ് കിടക്കും. അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയുടെ സെൻറ്ററിൽ സ്ട്രോബെറി തൈ നടാതെ സൈഡിലായിട്ട് നമ്മൾ സ്ട്രോബെറി തൈ നടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രോബെറി തൈ നട്ട പോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾക്ക് അടുത്ത സ്ട്രോബെറി തൈ നമ്മൾ നടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ട്രോബെറി ചട്ടിയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് വളം കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ പറ്റും. നടുഭാഗത്ത് വളപ്രയോഗവും കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യാം. രണ്ട് സൈഡിലും സൈഡിലേക്ക് സ്ട്രോബെറി തൈ വളർന്ന് വരുമ്പോൾ താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി കാര്യങ്ങളെല്ലാം ചീച്ചിൽ കൂടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ സ്ട്രോബെറി തൈ നമ്മൾ നടുമ്പോൾ ഒരിക്കലും നമ്മുടെ മണ്ണ് കാര്യങ്ങളെല്ലാം സ്ട്രോബെറിയുടെ അതായത് തളിര് വരുന്ന കൂമ്പിൽ കാര്യങ്ങളൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ സ്ട്രോബെറി തൈ നടാൻ. അങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോബെറിക്ക് പെട്ടെന്ന് ചീച്ചിൽ കാര്യങ്ങളെല്ലാം വന്ന് നമ്മുടെ സ്ട്രോബെറി തൈ വളരാതെ പെട്ടെന്ന് കേട് വന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രോബെറി തൈ നടുമ്പോൾ ഒരിക്കലും സ്ട്രോബെറി തൈയുടെ തളിരല്ല അതായത് കൂമ്പ് വരുന്ന ആ കവിളിലൊന്നും മണ്ണ് കാര്യങ്ങളൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ സ്ട്രോബെറി തൈ നടാൻ വേണ്ടി. അങ്ങനെ ഫൈനലി നമ്മുടെ ചട്ടിയിൽ നമ്മൾ രണ്ട് സ്ട്രോബെറി തൈ ഇതുപോലെ നട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കി ചട്ടികളിലെല്ലാം നമുക്ക് സ്ട്രോബെറി തൈകൾ നമുക്ക് നട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി അങ്ങനെ നമ്മുടെ ചട്ടികൾ നമ്മൾ സ്ട്രോബെറി തൈ കാര്യങ്ങളെല്ലാം നമ്മൾ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രോബെറി തൈകൾ എടുത്ത് ഡയറക്റ്റ് നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. എന്നാൽ നമുക്ക് വെയിലടി കിട്ടുകയും ചെയ്യണം. എന്നാൽ ചെറിയ രീതിയിലുള്ള ഷെയ്ഡും വേണം. അങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മൾ സ്ട്രോബെറി തൈ വെക്കണം. കാരണം ഇത് വെച്ച് നമ്മൾ ഇപ്പം നമ്മൾ പറിച്ച് നട്ട ആ ചട്ടിയിൽ അത് സെറ്റായി വളർന്നതിന് ശേഷം നല്ല വെയിലുള്ളടത്ത് വെച്ചാലും നമ്മുടെ സ്ട്രോബെറി കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് വളരുന്നതാണ് സ്ട്രോബെറി. ഇപ്പം നമ്മൾ നട്ട ആ സ്ഥിതിക്ക് തന്നെ ഡയറക്റ്റ് നല്ല സൺലൈറ്റിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചെടി ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഒരു 50% ഷെയ്ഡ് 50% വെയിലും കാര്യങ്ങളെല്ലാം കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ മൂന്ന് ചട്ടികളിലായിട്ട് നമ്മൾ 6 സ്ട്രോബെറി തൈകളാണ് നമ്മൾ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം നനച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രോബെറി തൈ കാര്യങ്ങളെല്ലാം ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ സ്ട്രോബെറിക്ക് തണുപ്പും കാര്യങ്ങളും വേണം. അങ്ങനെ തണുപ്പ് നിലനിൽക്കാനാണ് നമ്മൾ പ്രോട്ടീൻ മിശ്രിതം തയ്യാറാക്കിയപ്പോൾ നമ്മൾ ചകിരിച്ചോറ് കുറച്ച് കൂടുതലാക്കിയിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളും, പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂമ്പിലേക്ക് അതായത് ആ കൂമ്പ് തളിര് ഇല വരുന്ന കൂമ്പിലേക്ക് കുത്തിയൊന്നും വെള്ളം ഒഴിക്കരുത്. അത് നടുമ്പോൾ മണ്ണും ആവരുത്. ആ രീതിയിൽ ആ മണ്ണൊന്നും ആവാത്ത രീതിയിൽ നമ്മളിതുപോലെ വെള്ളവും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഗ്യാപ്പ് നോക്കി ഒഴിച്ച് സെറ്റാക്കി നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ട്രോബെറി തൈ നടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും വീഡിയോസുകളെല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.